അടിനകത്താണ് ഈ ഒരു ക്ഷേത്രം നമ്മൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മൾ താഴോട്ട് ചെല്ലണം അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു വഴിപാട് കൗണ്ടർ കാണാവുന്നതാണ് നമുക്ക് വഴിപാടിനുള്ള രസീതും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് അപ്പൂപ്പനും അമ്മൂമ്മയും പോയി തൊഴാവുന്നതാണ് കല്ലേലി അപ്പൂപ്പനും കല്ലേലി അമ്മൂമ്മയും പ്രധാന പ്രതിഷ്ഠകൾ അതിനുശേഷം നമുക്ക് കാവിലുള്ള മറ്റുള്ള ഉപദ്രവങ്ങളെ നമുക്ക് തൊഴാവുന്നതാണ് താമ്പൂലം സമർപ്പമാണ് ഈ ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് അതുപോലെ തന്നെ പടയണിയുണ്ട് അതുപോലെ തന്നെ പൊങ്കാല ഇടാവുന്നതാണ് മെയിനായിട്ട് ഞായറാഴ്ചകളിൽ ധാരാളം ഭക്തന്മാർ വന്ന് ആഗ്രഹം സാഫല്യം നേടിയു ശേഷം വന്ന് പൊങ്കാല ഇടാറുണ്ട് അതുപോലെ തന്നെ ഒട്ടുമുക്ക് ദിവസങ്ങളിൽ ഇവിടെ തിരക്കായിരിക്കും അതുപോലെ തന്നെ ശബരിമല സീസണൊക്കെ പറഞ്ഞാൽ ധാരാളം അന്യസംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാർ ഇവിടെ വരാറുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തന്നെ അന്നദാനം ഇവിടെ നടക്കാറുണ്ട് അതുപോലെ പ്രത്യേകതയാണ് അതുപോലെ തന്നെ അമ്പലം അങ്ങനെ അടച്ചിടാറില്ല നമ്മുടെ അച്ചൻകുവാൽ റോഡിൽ തന്നെയാണ് മെയിൻ റോഡിൽ തന്നെയാണ് ഈ കാവും ഈ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെ തന്നെ കോന്നിൽ നിന്ന് എപ്പോഴായാലും ബസ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വീഡിയോയ്ക്കകത്തതിൻ്റെ ടൈമിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉപദ്രവങ്ങളെയെല്ലാം തൊഴുതനു ശേഷം അവിടെ അന്നദാന മണ്ഡപത്തിൽ പോയി അന്നദാനം കഴിക്കാവുന്നതാണ് അവിടെ നമുക്ക് കഞ്ഞി അതുപോലെ തന്നെ പയറ് അതുപോലെ തന്നെ അച്ചാറെല്ലാം ചേർത്ത് നമുക്കൊരു അന്നദാനം നൽകുന്നതാണ് ഇപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ അച്ഛങ്ങളുടെ റൂട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ഷേത്രം നോക്കിക്കോളൂ കല്ലേലി അപ്പുങ്ക വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ധാരാളം വിശ്വാസികളിലാണ് ദിനംപ്രതി ഇവിടെ വന്ന് തൊഴുതുകൊണ്ടിരിക്കുന്നത് കാടിനകത്ത് പുഴയുടെ തീരത്താണ് ഈ ഒരു മനോഹരമായ ക്ഷേത്രം ഈ കാണുന്നെല്ലാം തന്നെ അവിടെ ഭക്തർ സമർപ്പിച്ച